parameter, or what is the formula for finding the particular solution of non-homogeneous equation using this method of variation of parameter? Y equal to yh plus yp. Y is equal to yh plus yp. Y is equal to yh plus yp means its general solution, form of its general solution. I'm asking, what is the formula for finding yp? Particular solution kandupidikkanulla formula endanu? By using this variation of parameter, method of variation of parameter. Minus y1 into integral y2 r by w dx plus y2 into integral y1 r by w dx. Very good. So that is the formula for finding yp, and we have solved one problem. Next, adutha oru question ningale cheya. Okay, nammal cheyda non homogeneous equation is adinte left side vannitte it's a differential equation with constant coefficient. നമ്മൾ ഇത്രയും ചെയ്ത എല്ലാ പ്രോബ്ലത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു എന്താ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിലർ കോഷിയൻ്റെ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം ബൈ യൂസിങ് ദി മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ. ഓക്കെ, രണ്ട് മെത്തേഡ് യൂസ്, അൺഡിറ്റർമൈൻഡ് കോയഫിഷ്യൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഓയിലർ കോഷ്യൻ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതേപോലെ ഇതും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ റൈറ്റ് ഡൗൺ ദി ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുന്നില്ലേ? Solve the following non-homogeneous Euler-Cauchy equation x square y double dash minus 4x y dash plus 6 y equal to 21 x raised to minus 4. Okay, so you have to solve this Euler-Cauchy non-homogeneous equation. എന്താ ഓയിലർ കോഷി എന്ന് പറയാൻ കാരണം, ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓയിലർ കോഷിൻ്റെ ഫോർമാറ്റിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ ചെയ്ത എല്ലാ പ്രോബ്ലം നിങ്ങൾ നോക്ക്. അതിന് ലെഫ്റ്റ് സൈഡ് ഇസ് വാട്ട് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻറ്റ്. ഓക്കെ, സോ ഹിയർ ദി നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ എക്സ് വൈ ഡാഷ് പ്ലസ് 6y equal to 21 x raised to minus 4. This is a non-homogeneous equation, so you have to find the solution by using method of variation of parameter. Okay, so first step is what? Find the solution of the corresponding homogeneous equation. Method steps karyangalokke same aanu, oru maattum illa. Okay, so first namukku endu kandupidikkanam, we have to find the homogeneous solution. Okay, that is yh. So here the corresponding homogeneous equation is what? X square y double dash minus 4x y dash plus 6y equal to 0. Right side is 0 aqua. Then you will get the Euler-Cauchy homogeneous equation. For Euler-Cauchy, Euler-Cauchy in the characteristic equation is the, and that is the root kandupidikkuka. Then by looking that root, you have to write the general solution of the Euler-Cauchy equation. Okay, cheyidolu. ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? വി ആർ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ടു സോൾവ് ദിസ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ. ഓക്കെ, സോ ആസ് ദിസ് ഇസ് എ ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ, ഇറ്റ് സൊല്യൂഷൻ ഈസ് ഓഫ് ദി ഫോം വൈ ഇസ് ഈക്വൽ ടു വൈ എച്ച് പ്ലസ് വൈ പി. സോ ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് വൈ എച്ച്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് വൈ പി യൂസിങ് ദി ഫോർമുല. നേരത്തെ ശ്രീരജ് പറഞ്ഞു തന്ന ഫോർമുല യൂസ് ചെയ്തിട്ട് യു ഹാവ് ടു സോൾവ്, യു ഹാവ് ടു ഫൈൻഡ് വൈ പി. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തു, അതിന് ആൻസർ ചെയ്തു. ആർക്കെങ്കിലും അറിയാത്തണ്ടോ? ഇസ് ദ ക്ലിയർ ഒന്ന് റിപ്ലൈ തന്നു. ഇസ് ദ ക്ലിയർ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ചെയ്യാൻ പറ്റൂലേ നിങ്ങൾക്ക്? ഓക്കെ, ഇതുണ്ടോ? ഇതൊരു പ്രോബ്ലം ചെയ്തോളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
നിങ്ങൾ വൈ എച്ച് കണ്ടുപിടിക്കുന്നവരെ മാത്രം ചെയ്താൽ മതി, ബാക്കി വൈ എച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ ഫൈൻഡ് റോൺസ്കിൻ, റോൺസ്കിനും കണ്ടുപിടിക്കുക. വൈ പി നിങ്ങൾ കണ്ടുപിടിക്കരുത്, ഞാൻ വൈ പി പറഞ്ഞുതരാം. ചെറിയൊരു വ്യത്യാസമുണ്ട് വൈ പിയിൽ. സോ ഫൈൻഡ് വൈ എച്ച് ദെൻ റോൺസ്കിൻ. So listen here, you will get the roots 3 and 2, okay? Then the homogeneous solution is Euler-Cauchy. So if the characteristic equation of Euler-Cauchy has two distinct roots, then its general solution is yh is equal to c1 x raised to m1 plus c2 x raised to m2. So here m1 and m2 are 3 and 2, therefore yh is equal to c1 x cube plus c2 x square. Okay, so namakku yh kittum. Then our y1 and y2 engane ezhudandannu parayanittilla, we have two constants in our equation and a constant in the koodiyulla aalkaraanu y1 and y2. So the coefficient of c1, that is x cube, is y1 and x square is y2. Then you can find what the Wronskian. ഓക്കെ, അതിൻ്റെ റോൺസ്കിൻ കണ്ടുപിടിക്കുക. ഞാൻ പറഞ്ഞില്ല ഒരു വ്യത്യാസം ഇവിടെ എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കണേ. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ ഓയിലർ കോശയിലുള്ള ഒരു വ്യത്യാസം, നമ്മൾ ഇത്രയും ചെയ്ത പ്രോബ്ലവും ഈ ഓയിലർ കോശ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ദിസ് ആർ ഓഫ് എക്സ്. ഓക്കെ, ആർ ഓഫ് എക്സ് മീൻസ് വാട്ട്? നമ്മളെ റൈറ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഫംഗ്ഷനെയാണ് ആർ ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. സോ ആർ ഓഫ് എക്സ് ഈസ് ദി ഫംഗ്ഷൻ റൈറ്റ് സൈഡ് ഓഫ് അവർ ഗിവൺ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. ബട്ട് ഹിയർ നമ്മൾ ആർ ഓഫ് എക്സ് റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എന്താണ്? ഇവിടെ 21 എക്സ് റേസ് ടു മൈനസ് 4 ഈസ് ദി ആർ ഓഫ് എക്സ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന അനുസരിച്ചിട്ട് ആ റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ 21 എക്സ് റേസ് ടു മൈനസ് 4 ആണ്. പക്ഷേ ഇഫ് ദിസ് ഇസ് എൻ ഓയിലർ കോശി ഇക്വേഷൻ, യു ഹാവ് ടു ഡിവൈഡ് that right side function by x square. R of x എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫംഗ്ഷനെ നമ്മൾ x സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനെയാണ് നമ്മൾ R of x ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓയിലർ കോശി ആണെങ്കിൽ ദെൻ ദി ആർ ഓഫ് എക്സ് റൈറ്റ് സൈഡിലെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഡിവൈഡ് ദ ഫംഗ്ഷൻ ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, ആ റൈറ്റ് സൈഡിലെ ഫംഗ്ഷന് എക്സ് സ്ക്വയറിനെ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് വാട്ട് ആർ ഓഫ് എക്സ്. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കുക. ആർ ഓഫ് എക്സ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഫംഗ്ഷൻ തന്നെയല്ല എഴുതുക, പകരം ആ ഫംഗ്ഷനെ എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആർ ഓഫ് എക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബിക്കോസ് ഇവിടെ നമുക്ക് ഓയിലർ കോശി ഇക്വേഷൻ ദി കോഫിഷ്യന്റ് ഓഫ് വൈ ഡബിൾ ഡാഷ് ഈസ് എക്സ് സ്ക്വയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോർമാറ്റ് നോക്ക്, ഓയിലർ കോശിയുടെ വൈ ഡബിൾ ഡാഷിൻ്റെ കോയഫിഷ്യൻ്റ് എക്സ് സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ വൈ ഡബിൾ ഡാഷിൻ്റെ കോയഫിഷ്യൻ്റ് 1 ആക്കണം. സോ നമ്മൾ ത്രൂ ഔട്ട് ദി ഇക്വേഷൻ എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ആർ ഓഫ് എക്സ് എന്താക്കിയത്, നമ്മൾ എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പം നിങ്ങളങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് മാത്രം പഠിച്ചു മതി. ഓക്കെ, ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് തന്ന ആ ഒരു റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ എക്സ് സ്ക്വയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കിയൊക്കെ സേം, വൈ വണ് വൈ ടു ആർ റോൺസ്കിൻ എവറിത്തിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദിസ് ഇൻ ദിസ് ഇക്വേഷൻ ഓർ ഇൻ ദിസ് ഫോർമുല ഫോർ ഫൈൻഡിങ് വൈ പി. കണ്ടുപിടിച്ചോ വൈ പി? കണ്ടുപിടിച്ചോളൂ. ക്ലിയർ ആണോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇത് ക്ലിയർ? ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു. ഈ പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇപ്പം എക്സ് റേസ് ടു മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് വേരിയബിൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ നമ്മൾ പണ്ടി പഠിക്കുന്നതല്ലേ. രണ്ട്
സെയിം ബേസ് ആണെങ്കിൽ, അതായത് സെയിം എക്സ് ആണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. സോ ഹിയർ എക്സ് റേസ് ടു മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മീൻസ് വാട്ട്, എക്സ് റേസ് ടു പവേഴ്സ് മൈനസ് ഫോറും ടു ആണ്, സോ ഡിവൈഡ് ചെയ്യുക, സോറി മൈനസ് ചെയ്യുക, മൈനസ് ഫോർ മൈനസ് ടു, സോ മൈനസ് സിക്സ് എന്ന് വരും. എക്സ് റേസ് ടു മൈനസ് സിക്സ് 21 x raised to minus 6 is the r of x. So Ronskin is minus x raised to 4. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണേ, ഞാൻ ചെയ്തുതരാം. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയാം, ഞാൻ ചെയ്തുതരും നിങ്ങൾക്ക്. ഓക്കെ, കിട്ടി ആർക്കെങ്കിലും ആൻസറ്? So yp x raised to minus 4 by 2 ആണ് കിട്ടണ്ട. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഇതും ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതണം. എവിടെയെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുക. ആർക്കെങ്കിലും കിട്ടിയ ആൻസർ? കിട്ടിയ ആൻസർ എനിവൺ? ചെയ്യാൻ പറ്റുന്നില്ല. യെസ് മാം, ചെയ്തോ? കുറച്ച് അശ്വിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അശ്വിൻ, പവിത്രൻ, ഓക്കെ, ആർക്കെങ്കിലും ചെയ്തു തരണോ? മനസ്സിലാവാത്തവരുണ്ടോ?
निहारिका ചെയ്യാൻ പറ്റുന്നുണ്ടോ മോളെ? ലാസ്റ്റ് എന്റെ മുന്നിലേത്ത കിട്ടുന്നുണ്ട്. ലാസ്റ്റിലത്തേതാ വൈപ്പ് ഇപ്പൊ കണ്ടുപിടിക്കുന്നേ. റോൺസ്കിനൊക്കെ കിട്ടിയില്ലേ? ഇതാ എവിടെ കിട്ടാത്തെ? ഇതാ ഈ സ്റ്റെപ്പ നമ്മളില്ലേ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാല് ഇതേണ്ട, ഇവിടെ 21x³ ആണ്, ഇവിടെ 21x² ആ. അപ്പം ഇത് രണ്ടും നമുക്ക് ഒരേപോലെ ആക്കിയാൽ നമുക്ക് അതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഈയില് ഒരു എക്സിനെ ഞാൻ ഈ ഉള്ളിലേക്ക് കൊടുത്ത് ഇവിടെ x² ആക്കി. x³ മീൻസ് വാട്ട്? x² × x അല്ലേ? മനസ്സിലാവുന്നുണ്ട്? x³ എന്ന് പറഞ്ഞാല് x² × x⁻¹ അല്ലേ? അപ്പൊ ആ x² ഞാൻ ഇവിടെ വെച്ചിട്ട് ആ ഒരു എക്സിനെ ഉള്ളിലേക്ക് കൊടുത്ത്, അപ്പൊ ഇവിടെ എന്താവും? -7 ഒരു എക്സും കൂടെ കിട്ടി. അപ്പൊ -7 + 1 എന്ന് വരും, ദാറ്റ് ഈസ് -6. മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ ചെയ്യാം. So YP is x⁻²−4/2. Then its general solution is y is equal to yh plus yp, where yh is c1x³ + c2x² + yp is x⁻²−4/2. Okay. Got it now? Very good. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടല്ലേ. വേറെ ആർക്കൊക്കെ കിട്ടിയേ? ഓക്കെ ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് ആയി. സോ
നമ്മളെ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹൗ ടു ഫൈൻഡ് സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് കംപ്ലീറ്റഡ്. ഓക്കെ. Clear, right? So we have two methods to find the solution of non-homogeneous differential equation. One is method of undetermined coefficient, and the second one is method of variation of parameter. So method of parameter, we have done two problems. One is what the non-homogeneous equation with constant coefficient, and the second one is non-homogeneous with the Euler equation, Euler-Cauchy equation. The Euler-Cauchy equation la namme cheyidu ore oru vyathyasam enda, we have to divide the r of x by x square. Okay, baaki ekku endana same aanu. So study that formula yp, aa yp de formula nannayittu padikkya, aa oru formula ariyamendu namukku ee oru enda question namukku cheyan pattu. Okay, clear alle? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് ആ ഓക്കെ. സോ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. മെത്തേഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെയിം നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം ചെയ്യുന്നത്. നമ്മളിത്ര സമയം പഠിച്ചൊക്കെ എന്താ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ, വൈ ഡബിൾ ഡാഷ് ആയിരുന്നു അതിൻ്റെ ഹയസ്റ്റ്, അതായത് ഡബിൾ ഡാഷ് ആണ് ഹയസ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. വൈ ഡബിൾ ഡാഷ് നമ്മൾ പഠിച്ച, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് ദി ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വിച്ച് മീൻസ് ഈ വൈ ട്രിപ്പിൾ ഡാഷ് അല്ലെങ്കിൽ വൈ ഫോർത്ത് ഓർഡർ വൈ ഫിഫ്ത് ഓർഡർ വന്നുകഴിഞ്ഞാൽ സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹയർ ഓർഡർ. Which means the equation and the kava y triple dash plus some a y double dash plus b y dash plus c y equal to zero. Triple dash plus b y double dash plus c y dash plus d y equal to zero. അങ്ങനെ ഏത് ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. And how to solve this type of higher order differential equation? ഇത് ഹോമോജീനിയസ് ഉണ്ടാവും, നോൺ ഹോമോജീനിയസ് ഉണ്ടാവും, രണ്ടും നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഓക്കെ, ദ സെയിം മെത്തേഡ് നമ്മൾ ഇത്രയും സമയം ചെയ്ത്, നമ്മൾ സെക്കൻഡ് ഓർഡറിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എങ്ങനെ സെക്കൻഡ് ഓർഡർ ഇത് സോൾവ്, to solve the second order differential equation, first we have to write this characteristic equation, right? And after getting that characteristic equation, solve the characteristic equation, then you will get a roots. Okay, from our root nokkiittu nammal enna cheyyum, adinte general solution nammal edu.
Similarly, here also you have to write the calculation. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ആൻഡ് യൂസിങ് ദ ക്വാഡ്രാറ്റിക് ഫോർമുല വി കാൻ ഫൈൻഡ് വാട്ട് ദി റൂട്ട് ഓഫ് ദറ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പം ഡയറക്റ്റ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ആ ഫോർമുല കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം. സോ അത് നമ്മൾ അതിൻ്റെ എന്താ റൂട്ട്സ് ഒക്കെ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ തേർഡ് ഓർഡറും ഫോർത്ത് ഓർഡറും ഒക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് പഠിച്ചിട്ടുണ്ട്. ഒരു തേർഡ് ഓർഡർ ഇക്വേഷൻ തന്നാൽ, ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നാൽ, അല്ലെങ്കിൽ ഒരു ഫോർത്ത് ഓർഡർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യുക ഉണ്ടോ നിങ്ങള് ഈ തേർഡ് ഓർഡർ എക്സ് ക്യൂബ് വരുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ എക്സ് റൈസ് ടു ഫോർ വരുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സെക്കൻഡ് ഓർഡർ വരെ നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. സോ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഒരു ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദൻ ഇറ്റ് ഹാസ് ടു സൊല്യൂഷൻ. ഓക്കെ, അതേപോലെ ഒരു തേർഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ അതിന് മൂന്ന് സൊല്യൂഷൻ ഉണ്ടാവും. ആൻഡ് ഫോർത്ത് ഓർഡർ ആണെങ്കിൽ അതിന് നാല് സൊല്യൂഷൻ ഉണ്ടാവും. ഫിഫ്ത് ഓർഡർ ആണെങ്കിൽ അതിന് അഞ്ച് സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം. തേർഡ് ഓർഡർ ആണെങ്കിൽ അതിന്റെ മൂന്ന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. ആൻഡ് ആ മൂന്ന് സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ റെസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എഴുതുക. നേരത്തെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തപ്പം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് രണ്ട് സൊല്യൂഷൻ ആയിരുന്നു കിട്ടിയ അല്ലെ, ലാംഡ വൺ ലാംഡ ടു എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ആയിരുന്നു കിട്ടിയ. ദെൻ ഇറ്റ്സ് ജനറൽ സൊല്യൂഷൻ ഇസ് സി വൺ ഇ റേസ് ടു ലാംഡ വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു ലാംഡ ടു എക്സ്. Similarly, here you will get three equation, a cubic root, cubic equation on the tongue angle, then you will get three roots, lambda 1, lambda 2 and lambda 3. So the corresponding the general solution is what, y is equal to c1 e raised to lambda 1 x plus c2 e raised to lambda 2 x. പ്ലസ് സി ത്രീ റേസ്റ്റ് ടു ലാംഡ ത്രീ എക്സ്. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ എഴുതിയ കാര്യം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പറയാം, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ പഠിക്കേണ്ടത് എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം, തേർഡ് ഓർഡർ ഇക്വേഷൻ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോ പ്രോബ്ലം വെച്ചിട്ട് അത് പറഞ്ഞു പോവാം. To see this y is equal to c1 e raised to lambda 1 x plus c2 e raised to lambda 2 x plus etc c n e raised to lambda n x. അതായത് നമുക്ക് ഒരു nth ഓർഡർ, ഒരു nth ഡെറിവേറ്റീവ് ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെങ്കിൽ അതിന് n റൂട്ട്സുകൾ ഉണ്ടാവും. ലാംഡ 1 ലാംഡ 2 etc ലാംഡ n എന്ന് പറഞ്ഞിട്ട് n റൂട്ട്സ് ഉണ്ടാവും. ദെൻ അതിന്റെ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, സി വൺ ഇ റേസ് ടു ലാംഡ വൺ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു ലാംഡ ടു എക്സ് പ്ലസ് എക്സെട്രാ പ്ലസ് സി എൻ ഇ റേസ് ടു ലാംഡ എൻ എക്സ്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നോക്കുക, ഇത് ഡി ക്യൂബ് ആണ്, എന്നോട് ഇവിടെ മാറ്റം മറന്നുപോയിട്ടുണ്ട്. സോ ഹിയർ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് മൈനസ് ഫോർ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതുക. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y triple dash minus 4
y double dash alla ningal question il ulla pole thane ezhudikka d square sorry d cube y by dx cube minus d square y by dx square plus dy by ds plus 6y equal to 0 so to solve this higher order second order nekkal velidakku ningal endha higher order right consider cheyanam okay to solve this equation how to solve this equation namukku idonnu maati edam engine edam d cube by dx cube means y triple dash okay minus 4y double dash plus y dash plus 6y equal to 0 okay so this is our differential equation of third order so to solve this third order equation we have to write its characteristic equation engena nammal characteristic equation eduva y triple dash anengil then lambda cube nu varum sadhana nammal cheyina pole thane 4 y double dash anu so lambda square plus lambda plus y y inde term constant aayirunnu so 6 is equal to 0 namak endu kitti lambda in terms il verunna oru cubic equation namak kittiyittund so we have to solve this cubic equation solve cheyanu parayanale first nammal endha cheyanda nu vachala nammal root inna सपोज और वालू नाम सब्स्टिट्यूट वालू फॉर दिस लैम्डा एंड द रूट ऑफ of this equation means what you have to satisfy this value lambda and so is it clear itri masla thinking ya or third order nu cheya clear no विग्नेश विग्नेश ईशा नल्ले okay so now paya first you have to write the characteristic equation of the given non given differential equation okay so here y triple dash minus 4 y double dash plus y dash plus 6y equal to 0 is our equation then its corresponding characteristic equation is what lambda cube minus 4 lambda square plus lambda plus 6 is equal to 0 since it is a third degree equation it has three roots okay so you have to find the three roots adana in ningal adu cheyandu idinde moonu rootukal ningal endu cheya kandupidikka appo namukku adu arilla oru root namukku endanu nu arilla nammal endha cheyandu nu vechaynale nammal oru values assume cheythu kodukku ee lambda ku namukku ishtulla values ningal assume cheythu kodukku അപ്പം ഇതിന്റെ റൂട്ട് ആണെങ്കിൽ ലാംഡക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഈ ഒരു ഇക്വേഷന്റെ റൂട്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം ഈക്വൽ ടു 0 കിട്ടണം ഓക്കേ
അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാംഡേനെ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുക, അതിൻ്റെ റൂട്ട് ആയിട്ട് എടുക്കുക. സോ നമുക്കിപ്പോൾ ഒന്നും അറിയില്ല റൂട്ടിനെ പറ്റിയിട്ട്, നമുക്ക് ഒരു കാര്യവും അറിയില്ല എന്താണ് റൂട്ട് എന്ന് ഒന്നും അറിയില്ല. സോ വി ഹാവ് ടു അസ്യൂം സം വാല്യൂസ് ഫോർ ദിസ് ലാംഡ. ഓക്കെ, സോ ഫസ്റ്റ് പുട്ട് ലാംഡ ഈസ് ഈക്വൽ ടു 0. എന്ത് വാല്യൂ നമുക്ക് കൊടുക്കുക ലാംഡക്ക്? ഇപ്പൊ ലാംഡക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുക? 0³, വിച്ച് മീൻസ് 0 മൈനസ് 4 × 0 പ്ലസ് അഗെയിൻ ലാംഡ ഇസ് 0 പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? 6 ആണ് കിട്ടിയത് അല്ലെ, 6 ആണ് ആൻസർ കിട്ടിയത്. അപ്പൊ ഇതെന്തല്ല, ലാംഡ ഇസ് ഈക്വൽ ടു 0 ഇസ് നോട്ട് റൂട്ട്. റൂട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ഇതിൽ നമ്മൾ ആ ലാംഡേന്റെ വാല്യൂ, അതാ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ലാംഡേന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പം ലാംഡക്ക് നമ്മൾ ഫസ്റ്റ് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, പക്ഷെ നമുക്ക് 0 കിട്ടിയിട്ടില്ല. ദെൻ 0 ഇസ് നോട്ട് എ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ. നൗ പുട്ട് ലാംഡ ഇസ് ഈക്വൽ ടു 1 കൊടുത്തു നോക്കാം നമുക്ക്. സോ 1 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ലാംഡ ക്യൂബ്, സോറി 1³ മൈനസ് 4 × 1² പ്ലസ് 1 + 6 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 1³ മീൻസ് 1 മൈനസ് 4 + 1 + 6. ദിസ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. ഇത് 0 അല്ല കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത വാല്യൂ കൊടുക്കുക, 2 കൊടുത്തു നോക്കാം. ലാംഡ ഇസ് ഈക്വൽ ടു 2 കൊടുക്കുക, ദെൻ വിൽ ഗെറ്റ് വാട്ട്? 2³ മൈനസ് 4 × 2² പ്ലസ് 2 + 6 ഇറ്റ് ഇസ് ഈക്വൽ ടു 2³ ഇസ് 8 മൈനസ് 4 × 4 = 16 പ്ലസ് 2 + 6. So here 8 + 8 = 16, 16 minus 16 is equal to 0. Okay, appo nammal lambda ku 2 koduthappum we will get the equation is equal to 0, which means lambda is equal to 2 kodukkumbo equation endha avunnundu satisfy cheyyunnundu. Okay, so lambda is equal to 2 is a root. അപ്പൊ നമുക്ക് ഒരു റൂട്ട് കിട്ടി. ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു റൂട്ട് ആണ് എന്ന് കിട്ടി. ഇനി ഇത് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് വാട്ട് ദി അതർ 2 റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത്? നിങ്ങൾക്ക് ഇന്ന് ഫ്രൈഡേ ആണ്, കണ്ടിന്യൂസ് അവർ ആണ്, ബ്രേക്ക് ഇല്ല. ഓക്കെ, സോ ഈ അവർ ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എടുക്കും. കറക്റ്റ് ആ ഒരു അറ്റൻഡൻസ് ഇടുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും പ്രസന്റ് അല്ലേ. ഇത്ര സമയം ഇത്ര ആൾക്കാരൊന്നും കണ്ടില്ലല്ലോ. ഓക്കെ, ചെത്രി മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ, ബാക്കി പറയട്ടെ. ഇനി ബാക്കിയുള്ള രണ്ട് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്ന അത് അത് നിങ്ങൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡ് ആയിരിക്കും. നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവും മെത്തേഡ് ആണ്. ശ്രദ്ധിച്ച് മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി നിങ്ങൾ എഴുതുക. ഇങ്ങനെയാണോ നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാവുന്ന, അത് നിങ്ങൾ നോട്ടിൽ അതേപോലെ എഴുതുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, ലാംഡ ക്യൂബ് മൈനസ്, സോറി ആ ഇക്വേഷൻ ഇസ് ലാംഡ ക്യൂബ് മൈനസ് 4 λ² പ്ലസ് ലാംഡ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ആൻഡ് 2 ഈസ് ദി റൂട്ട്. അപ്പം ഇനി ഇത് ചെയ്യുന്ന പറഞ്ഞുതരാം, അടുത്ത രണ്ട് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഇക്വേഷൻ ഇടുന്നുണ്ട്. ലാംഡ ക്യൂബ് മൈനസ് 4 λ² പ്ലസ് ലാംഡ പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ആൻഡ് ലാംഡ ഇസ് ഈക്വൽ ടു 2 ഈസ് ദി റൂട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ലാംഡ ക്യൂബ് തൊട്ട് തുടങ്ങുന്നതാണ് നമ്മൾ ഇക്വേഷൻ അല്ലെ. ലാംഡ ക്യൂബാണ് ഹയസ്റ്റ് വാല്യൂ. അപ്പം ലാംഡ ക്യൂബ് എഴുതുക, അതിനുശേഷം ലാംഡ സ്ക്വയർ എഴുതുക, ദെൻ റൈറ്റ് ലാംഡ, അത് ഒരു പവർ കുറച്ച് കുറച്ച് ഇങ്ങനെ എഴുതുക. ആൻഡ് ലാസ്റ്റ് ഇസ് ദി കോൺസ്റ്റന്റ് ടു. ഓക്കെ, എന്നിട്ട് ഇതാ ഇങ്ങനെ വരക്കുക. നൗ ഈ ഓരോന്നിൻ്റെയും ലാംഡ ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് എഴുതുക ഇസ് 1, ലാംഡ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ഇസ് -4, ലാംഡേൻ്റെ കോയഫിഷ്യൻ്റ് ഇസ് 1 ആൻഡ് ദി കോൺസ്റ്റന്റ് ടേം ഇസ് 6. ഇങ്ങനെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഒരു റൂട്ട് നമുക്ക് കിട്ടിയല്ലോ. ലാംഡ ഇസ് ഈക്വൽ ടു 2 ഈസ് എ റൂട്ട്. സോ നമ്മൾ 2 എഴുതുക അവിടെ. നമുക്ക് കിട്ടിയ ആ റൂട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നമ്മൾ എഴുതുക. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നേരെ ഉള്ള കാര്യം ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ 1 ആണല്ലോ, ആ ഫസ്റ്റ് വാല്യൂടെ നമ്മൾ എപ്പോഴും താഴ്ത്തി എഴുതുക, ഇവിടെ എഴുതുക. ഓക്കെ,
ആദ്യം ഫസ്റ്റ് വാല്യൂ എപ്പോഴും ഇവിടെ താഴ്ത്തി എഴുതുക. ഇവിടെ ഒരു വാല്യൂ നമ്മൾ എഴുതിയാൽ നമ്മൾ അപ്പം തന്നെ ചെയ്യേണ്ടത് ഈ വാല്യൂ ഇൻ ടു ഇതാ ഇവിടെയുള്ള മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, താഴെ ഒരു വാല്യൂ നമുക്ക് കിട്ടിയാൽ ഇതാ ഇവിടെ ഈ വരയുടെ താഴെ നമുക്കൊരു വാല്യൂ കിട്ടിയാൽ ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വാല്യൂ ബൈ ദിസ് ടു. ഓക്കെ, ഇവിടെ എന്താണ് വാല്യൂ ഉള്ളത് അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടുക? ടു ഇൻ ടു വൺ ഇസ് ടു. ആ ടുവിനെ നമ്മൾ എവിടെ എഴുതണം? ഓക്കെ, വൺ ഇൻറ്റു ടു ടു. അപ്പം നമുക്കിവിടെ വാല്യൂ കിട്ടിയല്ലോ. ഇവിടെ എപ്പോഴും ഇങ്ങനെ വാല്യൂ വരുമ്പം അതിനെപ്പോഴും നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഇങ്ങനെ വാല്യൂ വരുമ്പോൾ സോ മൈനസ് ഫോർ പ്ലസ് ടു ഇസ് വാട്ട്? മൈനസ് ടു. എഗെയിൻ നമുക്ക് വരേണ്ട താഴെ നമ്പർ കിട്ടിയല്ലേ. അപ്പം ഈ വരേണ്ട താഴെ നമ്പർ കിട്ടുമ്പം എഗെയിൻ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് നമ്പർ ബൈ ടു. അപ്പം ഇതിന് പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ ഈ ടുവിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ടു ഇൻ ടു മൈനസ് ടു ഇസ് മൈനസ് ഫോർ. ആൻസർ എവിടെ എഴുതുന്നുണ്ട്? തൊട്ടടുത്തതിൻ്റെ അവിടെ. ഓക്കെ, ഞാൻ എഗെയിൻ ഇവിടെ രണ്ട് നമ്പർ കിട്ടി, നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സോ വൺ പ്ലസ് മൈനസ് ഫോർ ഇസ് മൈനസ് ത്രീ. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഇവിടെ വാല്യൂ കിട്ടിയല്ലോ. ദെൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് വാല്യൂ ബൈ ദിസ് ടു. സോ ടു ഇൻ ടു മൈനസ് ത്രീ ഇസ് മൈനസ് സിക്സ്. ഓക്കെ, ദെൻ എഗെയിൻ നമ്മൾ ഇതിനെ ആഡ് ചെയ്യുക. സോ സിക്സ് മൈനസ് സിക്സ് ഇസ് സീറോ. നമ്മൾ ചെയ്ത് ശരിയാണെങ്കിൽ ദെൻ യു വിൽ ഗെറ്റ് സീറോ. ലാസ്റ്റ് ടേം നമുക്ക് സീറോ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? വൺ മൈനസ് ടു മൈനസ് ത്രീ. സോ ഇത് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കിട്ടിയ ഒരു സെക്കൻഡ്, ഇപ്പം ഇത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഒരു ഡിഗ്രി കുറച്ചതാണ് നമ്മൾ ഈ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് വാട്ട്? നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി, ദാറ്റ് ഇസ് ലാംഡ. ഇതെന്താ? ഇതിപ്പം ലാംഡ സ്ക്വയറിൻ്റെതോ ഒരു ഡിഗ്രി കുറഞ്ഞു. ഇതിപ്പം ലാംഡേൻ്റെ ആണ്. ആൻഡ് ദിസ് ഇസ് ദി കോൺസ്റ്റൻ്റ് ടേം. സോ ലാംഡ മൈനസ് ടു, സോറി, ലാംഡ സ്ക്വയർ മൈനസ് ടു ലാംഡ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തു. ലാംഡ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റൂലേ? ദിസ് ഇസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, വിച്ച് മീൻസ് ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദെൻ ബൈ യൂസിങ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫോർമുല യു ക്യാൻ ഫൈൻഡ് ദി അതർ ടു റൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് റൂട്ട് കിട്ടും. അപ്പോൾ ഇത് ടോട്ടൽ എത്ര റൂട്ടായി? ഈ ഒരു റൂട്ടും ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന രണ്ട് റൂട്ടും കൂടെ നിങ്ങൾക്ക് മൂന്ന് റൂട്ടുകൾ കിട്ടും. ഓക്കെ, അപ്പം ഒരു ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പം വി വിൽ ഗെറ്റ് എന്താ ത്രീ റൂട്ട്സ്. ചെയ്ത് നോക്ക്, മെത്തേഡ് ക്ലിയർ ആയോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? ഒരു മിനിറ്റ്.